അസ്സലാമു അലൈക്കും, ഞാൻ നസ്നാ മജീദ്. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണോ, സേഫാണോ? നാട്ടിലിപ്പോൾ നല്ല മഴയാണ് നമുക്ക് അറിഞ്ഞു. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. ഞങ്ങളും ഇവിടെ സേഫാണ്, അൽഹംദുലില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ട്രാവലിങ്ങോ കുക്കിങ്ങോ ഒന്നുമല്ല. ഞാൻ കുറേ ആയി ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്ന എൻ്റെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻ്റ്, അതായത് ഞാൻ നല്ല ഒരു വാല്യുബിളായിട്ട് കാണുന്ന ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സ് എപ്പോഴും ഓണാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഞാൻ എനിക്ക് പറ്റുന്ന മറുപടി ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഞാനീ സംസാരിക്കുന്നത് ആരും കുറിച്ച് ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ അവർ കാണുന്നുള്ള രീതിയിലേക്കോ ഒന്നുമല്ല. പിന്നെ ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറോ അല്ലെങ്കിൽ ഒരു ഉപദേശിയോ അങ്ങനെ ഒന്നുമല്ല. ഞാനീ പറയുന്നത് നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു ഫ്രണ്ട്ലി ടോക്കിങ്ങിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി. ഞാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും കൂടി പ്രയോജനമാവണം, ഉപയോഗപ്രദമാവണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ആ വീഡിയോസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു 500 പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 2-3 പേർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ എന്ത് വിചാരിക്കുമെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മളെ കൈപ്പിടിച്ച് ഉയർത്താൻ ആരും വരില്ല. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എന്താണ് സന്തോഷം. ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യമാണ്. ആരും നമുക്ക് സന്തോഷം കൊടുന്ന് തരൂല. നമ്മൾ ലൈഫിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ കൂടെ നിൽക്കുന്നവരും ചിലപ്പോൾ സന്തോഷിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എത്തിച്ച് തരും. അത് പൂർണ്ണമാക്കുക എന്നുള്ളത് നമ്മുടെ കഴിവാണ്, നമ്മളെ ഉത്തരവാദിത്തമാണ്. അല്ലാണ്ട് സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഒരു ലെവലിലെത്താനോ ഇപ്പോഴത്തെ കാലത്ത് അധികം ആരും ചിന്തിക്കൂല. അപ്പം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. പിന്നെ ഈ ലോകത്ത് പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാവർക്കും ഉണ്ട് 100-100 പ്രശ്നങ്ങൾ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളാക്കി എടുക്കുന്നവരും ഉണ്ട് നമുക്ക് ചുറ്റും. ഇപ്പോൾ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ചിലവർക്ക് ഒരു വീടില്ലാത്ത പ്രശ്നം ഉണ്ടായിരിക്കും, കല്യാണം ശരിയാവാത്തത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളും നമുക്ക് അടക്കാനാവാത്ത സങ്കടങ്ങളും വരുമ്പോൾ നമ്മൾ ആരെ മുഖം ആലോചിക്കാറ്? നമുക്ക് ഏറ്റവും വിശ്വാസം ഇഷ്ടം ഉള്ള ആൾക്കാരെ മുഖമായിരിക്കും നമ്മൾ ആലോചിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ഭയങ്കര വിഷമത്തിലാണ്, ഒരുപാട് പ്രശ്നമുണ്ട്. ആ ആൾക്ക് ചിലപ്പോൾ നമ്മുടെ മുഖമായിരിക്കും മനസ്സിൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈമിൽ അവർ നമ്മളുടെ അടുത്ത് കൂടി വരുമ്പോൾ അത് അവരെ മനസ്സിൽ നമ്മളോടുള്ള ഇഷ്ടവും വിശ്വാസം കൊണ്ടാണ് അവർ നമ്മളെ അടുത്തേക്ക് വരുന്നതെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവർ പറയണത് സമാധാനത്തോടെ കേൾക്കുക എന്നുള്ളതാണ്. ക്ഷമയും സമാധാനത്തോടെയും കേൾക്കുക. അവർക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞ് കരയേണ്ടായിരിക്കും. കരഞ്ഞോട്ടെ, ഇഷ്ടം പോലെ കരഞ്ഞോട്ടെ. കരയുന്നത് കണ്ണിന് വളരെ റീഫ്രഷ് നൽകും. അപ്പോൾ അവർ കരഞ്ഞ് നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ദയവ് ചെയ്ത് ആ ഒരു സമയത്ത് അവരെ വഴക്ക് പറയാനോ ഉപദേശിക്കാനോ മറ്റുള്ളവരെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാനോ നിൽക്കരുത്. എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ടിട്ടുള്ള ഒരു അനുഭവമാണിത്. അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല, പക്ഷേ എല്ലാവർക്കും ഞാൻ പറയണത് മനസ്സിലാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അവർ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ കയറിയിട്ട് അവരോട് പല കാര്യങ്ങളും പറഞ്ഞിരിക്കട്ടെ. അപ്പോൾ അവർക്ക് എന്താ തോന്നുക? ഞാൻ വന്നത് വെറുതെ ആയി, അല്ലെങ്കിൽ പറയേണ്ടിയിരുന്നില്ല, വിളിക്കേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ മെസ്സേജ് അയക്കേണ്ടിയിരുന്നില്ല, അവരുടെ അടുത്തേക്ക് വന്ന് എന്നെ വേണം പിടിച്ച് തല്ലാന്, അങ്ങനെ പല വിചാരങ്ങളും ആ ഒരു സങ്കടത്തിൻ്റെ ഇടയിൽ അവർക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളെ അടുത്തേക്ക് അവർ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ ക്ഷമയോടെ അവർ സംസാരിക്കുന്നത് കേട്ടിട്ട് പിന്നെ അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആശ്വാസമായിട്ട് കുറച്ച് വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കുക.
പോട്ടടോ ശരിയാവും, അല്ലെങ്കിൽ വിഷമിപ്പിക്കാതിരിക്കുക, നമ്മളൊക്കെ ഇല്ലേ. അങ്ങനെയൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാനില്ല. അപ്പം ദയവ് ചെയ്ത് അവരെന്തേലും നമ്മളോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. പിന്നെ അവരാ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പരിഹരിച്ചു കൊടുക്കുക. ചിലപ്പോൾ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഈ പ്രശ്നം ജെന്യൂയിൻ ആണോ എന്ന് ആദ്യം അന്വേഷിച്ചറിയുക. അപ്പോഴേക്കും ഇവരാ വിഷമം മാറാനുള്ള എന്തെങ്കിലും ഒരു ഒറ്റമൂലികൾ കൊടുക്കുക, അതായത് ആശ്വാസമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക. പിന്നെ ദയവ് ചെയ്ത് ഒരാൾ ഒരാളെ പ്രശ്നം വന്ന് പറയുമ്പോൾ അത് മറ്റൊരാളോട് ഷെയർ ചെയ്യാതിരിക്കുക. കാരണം നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ് അവർ നമ്മളടുത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആ വിശ്വാസം ഇല്ലാണ്ടാക്കരുത്. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സംസാരിക്കുമ്പോഴും അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് ഇതേപോലെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിചാരിക്കും അതിന് മാത്രം അനുഭവങ്ങൾ ഉണ്ടാകും മാത്രം ലൈഫിൽ എന്താ ഉള്ളതെന്ന്. അതിപ്പോൾ എല്ലാവരും ലൈഫ് ഒരേപോലെ ആവില്ല. പിന്നെ പല സ്ട്രഗ്ലിങ് പിന്നെ പല സിറ്റുവേഷനിലൂടെ പലരും കടന്നു പോയിണ്ടാവും. ഇപ്പം ഈ പറയുന്ന ഞാനും പല സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ എന്താ ചെയ്യാന്നും കൂടി അറിയാണ്ട് വിഷമിച്ചിരുന്നൊരു ടൈം വന്നിട്ടുണ്ട്. ആ ടൈമിലൊക്കെ പലരും സഹായിച്ചിട്ടുണ്ട്, പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളാണ്. അപ്പം അത് സോൾവ് ചെയ്യാന്നുള്ളത് നമ്മളെ കഴിവാണ്. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാണ്ട് മാക്സിമം നോക്കുക. പിന്നെ അങ്ങനെ എത്തിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത്രയും നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നുള്ള ആൾക്കാരുടെ അടുത്തേക്ക് മാത്രം ചെല്ലുക. അല്ലാണ്ട് നമ്മളെ ഇഷ്ടം വെച്ചിട്ട് ആരുടെയെങ്കിലും ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല അവർ നമ്മളെ കാണുന്നുണ്ടാവുക. അവർക്കതൊരു സന്തോഷമായിരിക്കും ചില സമയത്ത്. അപ്പോൾ വെറുതെ എന്തിനാ? അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾ ഹാപ്പി ഇരിക്കുക, ആരോഗ്യമായിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ പല പല മെസ്സേജുകളും പല പല അനുഭവങ്ങളുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.